അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്ത് കിതാബ് നുബദ സബഖ് 9. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 4 ഖലീഫമാരുടെ പേര്. നമ്മൾ കിതാബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നുബദ എന്ന ഈ ലഘു ഗ്രന്ഥത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കൽ നിർബന്ധമായ ധാരാളം കാര്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്നലെ മഹാന്മാരായ 4 ഖലീഫമാരെ സംബന്ധിച്ച് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. ഈ 4 ഖലീഫമാരെ സംബന്ധിച്ച് ഒരൽപ്പം ഇന്ന് നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാം. കിതാബിലെ പേജുകൾ, കിതാബിലെ വരികൾ വായിക്കുന്നില്ല, ഇബാറത്ത് വായിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ഖലീഫ മഹാനരായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയാണ് നമുക്കൊക്കെ അറിയാം. അവിടുത്തെ ജനനം രേഖപ്പെടുത്തുമ്പോൾ ഡേറ്റ് ഹിജറ വർഷം പറയാൻ പറ്റൂല, കാരണം അന്ന് ഹിജറ വർഷം ഇല്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനിച്ച് കുറേ കാലം കഴിഞ്ഞ് മുസ്ലിമായി നബിൻ്റെ കൂടെ കൂടി, പിന്നല്ലേ നബിതങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഹിജറ പോണത്. അപ്പം അതിന് ശേഷമാണ് ഹിജറ 1-ാം കൊല്ലം, ഹിജറ 2-ാം കൊല്ലം, ഹിജറ 3-ാം കൊല്ലം എന്ന് പറയാം. ഏയ്, ഇപ്പോൾ ഹിജറ 1400 സംതിങ് എത്തിയെങ്കിലും അന്ന് ഹിജറ വർഷം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ വർഷം അന്ന് കണക്കാക്കിയിരുന്നത് ക്രിസ്തു വർഷമാണ്. അപ്പോൾ ക്രിസ്തു വർഷം 573-ലൊക്കെയാണ് അവിടുത്തെ കാലഘട്ടം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം. അവിടുന്ന് വഫാത്താവുന്നത് ഹിജറ 13 ജമാദുൽ ആഖിറ 12 തിങ്കളാഴ്ചയാണ് വഫാത്താവുന്നത്. 63 വയസ്സായിരുന്നു വഫാത്താവുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആയിരുന്നല്ലോ. 2 വർഷവും 3 മാസവും 10 ദിവസമാണ് ലോകം ഭരിച്ചത് എന്ന് പറഞ്ഞാൽ അറബി രാജ്യത്തിൻ്റെ സൗദി അറേബ്യയിലവിടെ ഖലീഫയായി മുസ്ലിമീങ്ങൾക്കൊക്കെ അമീറുൽ മുഅ്മിനീനായി കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് 2 വർഷവും 3 മാസവും 10 ദിവസവുമാണ്. അങ്ങനെ ഹിജറ 13 13-ാം വർഷം ജമാദുൽ ആഖിറ് തിങ്കളാഴ്ച 12-ാം തീയതി 63 വയസ്സ് അവിടെ വഫാത്തായി. നബിതങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു, മഹബത്തായിരുന്നു, നബിതങ്ങളെ വല്ലാതെ അംഗീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞ് വന്നപ്പോൾ പല ആളുകളും നബിതങ്ങളെ കളിയാക്കി. ഇസ്റാഉ മിഅ്റാജ് ഒറ്റ രാത്രി കൊണ്ട് മക്കത്തുനിന്ന് പിന്നെ ബൈത്തുൽ മുഖദ്സ് പോയി വരികയെ. ബൈത്തുൽ മുഖദ്സ് പറഞ്ഞാൽ ഫലസ്തീന് വേറൊരു രാജ്യമല്ലേ, മറ്റേത് സൗദി അറേബ്യയല്ലേ. ഈ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒറ്റ രാത്രി കൊണ്ട് പോയി വരിക. അതുമല്ല, അവിടുന്ന് ആകാശത്തേക്ക് 7 ആകാശം കടന്നുപോയി സ്വർഗം നരക കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അബൂജാഹിൽ അടക്കമുള്ള അവിശ്വാസികളെ കളിയാക്കി. പക്ഷേ ബഹുമാനപ്പെട്ട അബൂബക്കർ എന്നവര് അത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, നബി അങ്ങനെ പറഞ്ഞോ, ഞാൻ വിശ്വസിച്ചു എന്ന്. അപ്പോഴാണ് ഈ ഇസ്റാ മിഅ്റാജ് എന്ന സംഭവം അബൂബക്കർ എന്നവർ വിശ്വസിച്ചപ്പോഴാണ് നബിതങ്ങൾക്ക് ഒരു പുതിയ പേര് അവിടുന്ന് കൊടുത്തു. നബിതങ്ങൾ സമ്മാനമായിട്ട് അബൂബക്കറിന് നൽകിയ പേരാണ് സിദ്ദീഖ്, കണ്ടോ. അപ്പം ഈ അബൂബക്കർ സിദ്ദീഖ് എന്നവര് ഇസ്റാ മിഅ്റാജ് വിശ്വസിച്ചപ്പോൾ, അംഗീകരിച്ചപ്പോൾ അവർക്ക് മുത്തുനബി നൽകിയ അപരനാമമാണ് സിദ്ദീഖ്. അങ്ങനെയാണ് അബൂബക്കർ എന്ന ആള് അബൂബക്കർ സിദ്ദീഖായി അറിയപ്പെട്ടത്, റളിയല്ലാഹു അൻഹു. ഒരുപാട് അത്ഭുതങ്ങൾ അവിടുത്തെ ജീവിതത്തിലുണ്ട്. മുത്തുനബിയോടുള്ള മഹബത്തൊക്കെ വിശദീകരിക്കല്ല, ഒറ്റ കറാമത്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വഫാത്തായി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് റൗളക്കടുത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് സ്വഹാബത്ത് നബിക്ക് സലാം ചൊല്ലി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങൾ വഫാത്തായി ശേഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അബൂബക്കർ എന്നോരും വഫാത്തായി. അബൂബക്കർ തങ്ങളുടെ ജനാസ മയ്യത്ത് കട്ടില് നബിയുടെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഖബറടക്കണല്ലോ, ഖബറൊക്കെ കുഴി വെച്ചിട്ടുണ്ട്, ഖബർ കുത്തിയിട്ടുണ്ട്, പക്ഷെ ഖബറടക്കാനൊരു പേടി. നബി തങ്ങളുടെ ഒരു സമ്മതം വേണ്ടേ? നബി തങ്ങൾ വഫാത്തായി പോയിക്കണം, എന്നാലും നബി തങ്ങളുടെ സമ്മതം വേണം. ഒരു സ്വഹാബി പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ ഹബീബല്ലാ എന്ന് പറഞ്ഞിട്ട് സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാ അബൂബക്കരും ഫിൽ ബാബ്, യാ റസൂലല്ലാ അബൂബക്കരിൻ ബിൽ ബാബ്. അബൂബക്കർ സിദ്ദീഖ് എന്നോരിതാ അങ്ങയുടെ ഖബറിന്റെ അടുത്ത് മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിക്ക് ചാരത്തിതാ, റൗളാ ഷെരീഫിന്റെ ചാരത്തിതാ എന്ന് പറഞ്ഞപ്പോ പടച്ച റബ്ബേ, ആ ഖബറിന്റെ ഉള്ളുന്നതാ ഒരു ശബ്ദം, ഏതെവിടുന്ന്? മണ്ണിന്റെ ഉള്ളിൽ നിന്ന്. വഫാത്തായ മുത്തുനബി തങ്ങൾ പറയുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? വഫാത്തായ നബിയാട്ടോ പറയണത്, ശരിക്കും മനസ്സിലാക്കണേ. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നാണ് ഖബറിൽ ഒരു ശബ്ദം ഉണ്ട് കേട്ടു. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നൊരു അശരീരി ഒരു ശബ്ദം അങ്ങ് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം ഒന്നും കൂടിയും സുദൃഢമാവുകയാണ്. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹുവിനടുത്ത തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൈസാബൂരി റളിയല്ലാഹുവിനു അവിടുത്തെ ഖറായിബുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കിതാബുകളിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ആജൂരി റളിയല്ലാഹുവിനു അശരിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അൽ അസ്ഖലാനി റളിയല്ലാഹുവിനു ലിസാനുൽ മീസാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അസാഖ് റളിയല്ലാഹുവിനു താരിഖു ദിമശ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൻസുൽ ഉമ്മാൻ എന്ന കിതാബിൽ ഹദീസായിട്ടും അങ്ങനെ പല നിലക്കും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശദീകരിക്കല്ല, നമ്മൾ വോയിസ് കഴിയാനായി. അപ്പം അത്ര മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു. അവരെ ബർക്കത്തുകൊണ്ട് നമ്മളല്ലാഹു ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ റളിയല്ലാഹുവിനു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനു നമുക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനു. അവിടുത്തെ ജനനം ആനക്കലഹം കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷമാണ് അവിടുത്തെ ജനനം. നല്ല തടിയും നീളമൊക്കെ ഉള്ള ഒരു വെളുത്ത നിറത്തിൽ ചുവപ്പ് കലർന്ന ശരീരമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനു. താടിയും മുടിയൊക്കെ മൈലാഞ്ചി കൊണ്ട് ചായം പിടിപ്പിച്ച് വളരെ ഒരു മനക്കരുത്തുള്ള ധൈര്യമുള്ള ധീരനും എന്താ പറയുക, വളരെ സംസാര പാഠവും വലിയ സാഹിത്യകാരനും കുറേശികളിൽ വലിയ സ്ഥാനവും മാനവും യുദ്ധത്തിനൊക്കെ വലിയ ധൈര്യത്തോടെ സമീപിക്കുന്ന വല്ലാത്തൊരു അത്ഭുത മനുഷ്യനാണ് മഹാനായ രണ്ടാമത്തെ ഖലീഫ, സ്വഹാബികളിലെ പ്രമുഖനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിൻ്റെ മഹത്വം ബഹുമാനപ്പെട്ടവർ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആ വഴിയിലൂടെ പിശാജ് വരൂല. പിശാജിന് പോലും ഉമർ റളിയല്ലാഹുവിനെ പേടിയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ്റെ പവർ എത്രേ? മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ജഅല ഹഖ അലാ ലിസാനി ഉമർ വഖൽബിഹി. ഉമർ റളിയല്ലാഹുവിൻ്റെ ഹൃദയത്തിലും അവിടുത്തെ നാവിലും അള്ളാഹു സത്യം ആക്കിയിട്ടുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തുനബിക്ക് തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനാണ് ഉമർ റളിയല്ലാഹു. വലിയ മഹാനാണ്. അപ്പോൾ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട വലിയ മഹാനവറുകൾ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രമുഖർ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ മൂന്നാമത്തെ ഖലീഫയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആനക്കലഹ വർഷം കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് ജനിക്കുന്നത്. വലിയ ധർമ്മിഷ്ഠനും സൽസ്വഭാവവും വിനയവും സൂക്ഷ്മതയും ലജ്ജയും ഉള്ള ബഹുമാനപ്പെട്ട
ഉസ്മാൻ റളിയല്ലാഹു വലിയ ലജ്ജയുള്ള ഹയാ ഉള്ള വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 8 ഭാര്യമാരുണ്ടായിരുന്നു. അവിടുന്ന് വഫാത്താവുന്ന സമയത്ത് 4 ഭാര്യമാർ നിലവിലുണ്ട്. അതിലൊക്കെ മക്കളുമുണ്ട്. 16 മക്കളുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു വഫാത്താവുമ്പോൾ നായില, റംല, ഉമ്മുൽ ബനീൻ, ഫാക്കിത്ത ഇങ്ങനെ 4 ഭാര്യമാർ വഫാത്താവുമ്പോൾ നിലവിലുണ്ട്. മറ്റു ഭാര്യമാർ 1 റുഖിയ, 2 ഉമ്മു കുൽസും, 3 ഫാക്കിത്ത, 4 ഉമ്മു അമ്ര, 5 ഫാത്തിമ, 6 ഉമ്മുൽ ബനീൻ, 7 റംല, 8 നായില. അങ്ങനെ 8 ഭാര്യമാരുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അവിടുന്ന് ഷഹീദായിപ്പോയി. ഖുർആനിൽ പോലും രക്തം പുരണ്ടു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ ഇസ്ലാമിന് വേണ്ടി ഷഹീദായ മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വുളുവോടുകൂടെയാണ് അവിടുന്ന് വഫാത്താവുന്നത്. അവിടുത്തെ വർക്കത്തുകൊണ്ട് നമ്മയൊക്കെ അള്ളാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 4-ാമത്തെ ഖലീഫ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ചുരുങ്ങിയ ചരിത്രമേ പറയാനുള്ളൂ, കാരണം നമുക്ക് 10 മിനിറ്റല്ലേ വോയിസ് ഉള്ളൂ. 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ അടിയിൽ അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ചുരുങ്ങിയ ചരിത്രത്തിലെ ചരിത്രമേ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് ജനിച്ചത് ആനക്കലഹ വർഷം, ആനക്കലഹ കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞാണ്, 30-ാമത്തെ വർഷത്തിലാണ് അവിടുത്തെ ജനനം. അവിടുന്ന് 4 വർഷവും 9 മാസവും ഭരണം നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ അലി റളിയല്ലാഹുവിൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഖമീസ് കൊണ്ടാണ് ഉമ്മയെ, അലിയാർ തങ്ങളുടെ ഉമ്മയെ കഫൻ ചെയ്ത് ഖബറിലേക്ക് ഇറക്കിയത്. നബി തങ്ങൾ ദുആ ചെയ്തതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ ശേഷം ഭരണം ഏറ്റെടുത്തത് അലി എന്നവരാണ് റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തിനുടമയാണ്, വലിയ മഹാനാണ്, മുത്തുനബിക്ക് പ്രിയപ്പെട്ടവരാണ്. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, 21-ാമത്തെ ചോദ്യം, 4 ഖലീഫമാരെ സംബന്ധിച്ച് എഴുതുക. മുസന്നിഫ് ഉസ്താദ്മാരും മഷായിഖന്മാർക്കൊക്കെ വേണ്ടി ഫാത്തിഹോദനം ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.